പിന്നാലെ എസ് ഇപ്പോൾ ആലുവ എം എൽ എ അൻവർ സാദത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അൻവർ സാദത്ത്, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. കേരളം മൊത്തം ആ ചാന്ദിനിക്കായി, ആ കുഞ്ഞുമകൾക്കായി കാത്തിരുന്നപ്പോൾ ഒടുവിൽ ആ കുഞ്ഞ് മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എപ്പോഴായിരുന്നു ഇത് ആലുവ മാർക്കറ്റിലെ ഒരു മൃതദേഹം കണ്ടത്? അത് സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് അറിയുന്നത്? ഞാൻ നിലവിൽ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. പക്ഷെ രാവിലെ ഞാൻ എസ് പി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു, ഡി ജി പിക്ക് രാവിലെ തന്നെ കത്ത് കൊടുക്കുകയും ചെയ്തു. ഇതിനെ കുറിച്ചൊരു സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കുട്ടിയെ എത്രയും കണ്ടെത്തണമെന്നും. പക്ഷെ നമുക്ക് നമ്മളൊക്കെ പ്രദേശിച്ച്, കേരളം മുഴുവൻ പ്രദേശിച്ച് നമുക്കറിയാം, ചാന്ദ്രി എന്ന കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടും, അത് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. ആ പുഞ്ചിരിയോടുള്ള കുട്ടിയെ അതേ പുഞ്ചിരിയിൽ തന്നെ കിട്ടാൻ ആഗ്രഹിച്ച കേരള സമൂഹത്തിന് നമുക്ക് കാണാൻ സാധിച്ചത് ആ കുട്ടിയുടെ മൃതദേഹമാണ് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു ധാരണ അന്ത്യമായിരുന്നു ആ കുട്ടിയുടേത്. ഇത് എങ്ങനെ സംഭവിച്ചു, ആരാണ് ഇതിന്റെ റാക്കറ്റ് ആരാണ് എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. ഇനി ഒരിക്കലും നമ്മൾ പല സംഭവങ്ങളുടെ ഒറ്റപ്പെട്ട സംഭവം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു ഭാഷയാണ് ഗവൺമെന്റ് ആയാലും എല്ലാവരും പറയുന്നത്, ഒറ്റപ്പെട്ട സംഭവം ഇനി ആവർത്തിക്കരുത് എന്നാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു, ഈ ഇതിന്റെ റാക്കറ്റ് എന്താണ്, ഇതിൽ ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ പുറകിൽ എന്താണ് ഉദ്ദേശം, ഇത് നമുക്കറിയാം. പോലീസിന് ഇത് അപ്പൊ തന്നെ വിവരം കിട്ടി. പക്ഷെ എന്തുകൊണ്ടിത് ഈ ആളെ നമുക്ക് സമയബന്ധിതമായി ഒരുപക്ഷെ ആ ആളെ പിടിക്കാൻ സാധിച്ചെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനൊരു ധാരണ അന്ത്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായില്ലായിരുന്നു. പക്ഷെ എവിടെയാണ് അത് വീഴ്ച പറ്റിയത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്, നമുക്ക് അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം. ഞാൻ ശ്രീകണ്ണാശി മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കുവാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇത് കാണിച്ചൊരു കത്ത് കൊടുക്കാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു ഒരു സ്പെഷ്യൽ ടീമിനെ, അതാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാൻ പോകുന്നത്, ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം. ഇതിന്റെ വേരുകൾ, ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾ അല്ലെങ്കിൽ ഇതിന്റെ റാക്കറ്റിന്റെ വേരുകൾ എവിടെയാണുള്ളത്, അത് കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഇതിന്റെ ഒരു 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 പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇത് നമ്മളെ സംബന്ധിച്ചോളം ഞെട്ടലോടെ കേട്ട ഒരു സംഭവം. നമ്മളുടെ ഒരു കൂടപ്പിറപ്പ് മരണപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടി മരണപ്പെട്ടതിന് തുല്യമായിട്ടാണ് ഇത് കേരള സമൂഹം നമ്മളിതിനെ നോക്കിക്കാണുന്നത്. അത് മറ്റു സംസ്ഥാനത്തെ ആളാണെന്നോ, ഒരു പിഞ്ചു കുട്ടിയുടെ മരണം നമ്മളെ എത്രമാത്രം പ്രയാസത്തിലായിത്തിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ വേരുകൾ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ, കാരണം നാളെ ഇത് ആവർത്തിക്കാൻ വളരെ സാധ്യത. നമുക്ക് നമ്മുടെ മക്കളെ പോലും, നമ്മുടെ നാട്ടിൽ പോലും ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഭയം നമ്മുടെ മനസ്സിൽ ഇന്ന് കയറിയിരിക്കുകയാണ്. എത്രമാത്രം ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഈ കൊലപാതകത്തിലൂടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ധാരണാധ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ അൻവർ സാദത്ത് എം എൽ എ, ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.